പക്ഷെ ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ടതില്ല, ഒന്നും പേടിക്കണ്ട. ഇതൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ഉറക്കം വരാതെ പോകുന്ന പിന്നെ പേടി, പെണ്ണുങ്ങൾ കൂട്ടിയേക്കൊക്കെ ഭയപ്പെടേണ്ടതില്ല. മസീഹുദ്ദജ്ജാൽ എന്ന ഏറ്റവും വലിയ ഫിത്ന വരെ വന്നാൽ എന്താ പറഞ്ഞത്? ഫഖറഉ അലൈഹി ഫവാതിഹ സൂറത്തുൽ കഹഫ്, സൂറത്തുൽ കഹഫിന്റെ ആദ്യത്തെ 10 ആയത്തുകളെങ്കിലും നിങ്ങൾ മനഃപ്പാടമാക്കി വെക്കണം, അത് ഓതിക്കൊണ്ടിരിക്കുക. അവനൊന്നും തൊടാൻ കഴിയില്ല, ഖുർആന്റെ പവറാണത്, അവനടുക്കാൻ പറ്റൂല. വെറുതെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി നോക്കണ്ട, അവൻ പിടിക്കും, നിങ്ങൾ ആ വലയിൽ പെട്ടുപോകും. യുക്തിവാദികളുടെ വേദന കേട്ടിട്ട് മുസ്ലിം ചെറുപ്പക്കാരെ വിട്ടുപോകുന്നുണ്ട്. പിന്നെന്ത് മസീഹുദ്ദജ്ജാൽ? മസീഹുദ്ദജ്ജാലൊക്കെ വന്ന് വേദന പറഞ്ഞാൽ എത്ര ആളായിരിക്കും കൂടെ കൂടുക? ആദ്യമായി മസീഹുദ്ദജ്ജാലിന്റെ കൂടെ കൂടുന്നത് 70 അൽഫിൻ മിൻ യഹൂദി അസ്ഫഹാൻ അലാ റുഊസിഹിം ത്വയാലിസ, തലപ്പാവ് കെട്ടിയ 70,000 ജൂതന്മാർ, ഇസ്ഫഹാനിലെ ജൂതന്മാരാണ് മസീഹുദ്ദജ്ജാലിന്റെ കൂടെ ആദ്യം കൂടുന്നതെന്നും നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് അസ്ഫഹാനിൽ ഇറാനിൽ ജൂതന്മാരുണ്ട്, അതാണ് അത്ഭുതം. ഇറാനിൽ ഷിയാ രാജ്യമാണ്, അവിടെ ജൂതന്മാരുണ്ട്, ജൂത പള്ളികളുണ്ട്, സിനഗോഗുകളുണ്ട് അവിടെ. 70,000 വരുന്ന ഇറാനിലെ ജൂതന്മാരാണ് മസീഹുദ്ദജ്ജാലിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ആദ്യമായിട്ട്. സിന്ദാബാദ്, മസീഹുദ്ദജ്ജാൽ സിന്ദാബാദ്, ഇത് പറയുന്നവര് ജൂതന്മാരായ എന്നാൽ ഇറാനിൽ താമസിക്കുന്ന തലപ്പാവ് ധരിച്ച ജൂത പണ്ഡിതന്മാരായിരിക്കുന്നു. ജൂതന്മാരിലെ മൂല്യന്മാരാണ് എന്ത് ചെയ്യുക? മസീഹുദ്ദജ്ജാൽ അവരുടെ സേവ്യറാണ്, ഞങ്ങളുടെ വിമോചകനാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഗനീമത്ത് ഓഹരി വെച്ച് വെക്കുമ്പോഴാണ് ഇബ്ലീസ് വിളിച്ചു പറയുക, പിശാച്ച് വിളിച്ചു പറയും, ഹേ കൂട്ടരെ, ഇന്നൽ മസീഹ ഖദ് ഖലഫക്കും ഫി അഹ്ലീകും, നിങ്ങളുടെ വീട്ടിലൊക്കെ മസീഹുദ്ദജ്ജാൽ വന്നു. സംഗതി വന്നിട്ടില്ല, പക്ഷേ മുസ്ലിമീങ്ങൾ ആ യുദ്ധം വിജയിച്ച സന്തോഷം, ആ സന്തോഷം കെടുത്തിക്കളയാൻ, അവരെ ഭീതിപ്പെടുത്താൻ അവൻ പറഞ്ഞതായിരിക്കും അത്. പക്ഷേ അത് പറഞ്ഞു കേൾക്കുമ്പോൾ, അങ്ങനെ ഒരു റൂമർ കേൾക്കുമ്പോൾ, മുസ്ലിമീങ്ങൾ ദാബക്കിൻ്റെ തുർക്കിയുടെ ബോർഡർ വിട്ട് സിറിയയിലേക്ക് ഷാമിലേക്ക് അവർ തിരിച്ചു പോകുന്നു, വീടുകളിലേക്ക്. അവിടെ എത്തുമ്പോൾ മസീഹുദ്ദജ്ജാൽ വന്നിട്ടുണ്ടാകും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവിടെ എത്തുമ്പോൾ വദാലിക ബാതുലൻ ഫഇന്നഹു ലം യഖ്റിജ് ദജ്ജാലു ബഅദു, ദജ്ജാൽ വന്നിട്ടില്ല, പക്ഷേ അവിടെ എത്തുമ്പോൾ അവിടെ ദജ്ജാൽ ഉണ്ടായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫയൻസിലു ഈസബ്നു മറിയം, ഈസബ്നു മറിയം അലൈഹിസ്സലാം മസീഹുദ്ദജ്ജാലിനെ വകവരുത്താൻ വരുന്ന അള്ളാഹുവിന്റെ ദൂതനാണ്. യദൂബു കമാ യദൂബുൽ മിൽഹു ഫിൽ മാ, വെള്ളത്തിൽ ഉപ്പലിയുന്ന പോലെ മസീഹുദ്ദജ്ജാൽ ഈസനബിയെ കണ്ടാൽ അലിയുമെന്ന്. ആരാണിവൻ? കയ്യിൽ സ്വർഗവും നരകവും ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന ആളാ. ആകാശത്തേക്ക് നോക്കി പെയ്യട്ടെ മഴ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പെയ്യും. അതുകൊണ്ടാണ് കള്ളത്തരം ചെയ്യുന്ന ആൾക്കാർക്കും കറാമത്ത് പോലോത്തത്, കറാമത്ത് എന്ന് പറയില്ല എന്നാ. അള്ളാഹുവിനെ ഭയപ്പെടാത്ത ആളുകളും അവിശ്വാസികളും അത്ഭുതങ്ങൾ കാണിക്കും. കറാമത്തെന്ന് പറഞ്ഞ് പിന്നാലെ കൂടാൻ പാടില്ല എന്നാ. മുത്തഖിയായ മുഅ്മിനായ ഒരു മനുഷ്യനിൽ നിന്ന് കാണുന്ന വിഷയ ഖവാരിഖുൽ ആദാത്ത്, അസംഭവ്യമായ ആയി തോന്നുന്ന നമ്മുടെ സാധാരണ ഹവാസുകൾക്ക് ബോധ്യപ്പെടാത്ത വിഷയങ്ങൾ, ഇതിനാണ് നമ്മൾ കറാമത്ത് എന്ന് പറയുന്നത്. സജ്ജനങ്ങളിൽ നിന്നാവണം. മസീഹുദ്ദജ്ജാലിന് അത്ഭുതങ്ങളുണ്ട്, അത് ഇസ്തിദ്റാജ് എന്നാണ് അതിന് പറയുക. ഇസ്തിദ്റാജ് വഞ്ചനയാണത്. അവൻ പുറത്തു വരും, ഈസാ നബിയെ കണ്ടാൽ ഈസാ നബി അലൈഹിസ്സലാം അവനെ പിടികൂടും. യഖ്തുലുഹു ബിബാബി ലുദ്ദ്, ലുദ്ദിന്റെ കവാടത്തിൽ വെച്ച് അവനെ പിടികൂടും. ലുദ്ദ് എന്ന് നിങ്ങൾ വെറുതെ ഗൂഗിൾ മാപ്പിൽ ലുദ്ദ് നടിച്ചു നോക്കി. ഗൂഗിൾ മാപ്പുള്ളവർ ഇസ്രയേലിൽ കൊണ്ടുപോയി കാണിച്ചു തരും. ലുദ്ദ് ഇസ്രയേലിൽ ഇപ്പം നിലവിലുള്ളൊരു സിറ്റിയാണ്. അവിടെ ഒരു എയർപോർട്ടുണ്ട്, ബാബു ലുദ്ദ് എന്ന് പറയുന്നത് അതിൻ്റെ ലുദ്ദിൻ്റെ നഗരത്തിൻ്റെ കവാടം എന്നാണ്. ബാബു ലുദ്ദല്ല സ്ഥലത്തിൻ്റെ പേര്, സ്ഥലത്തിൻ്റെ പേര് ലുദ്ദാണ്. ഇന്ന് ലുദ്ദുണ്ട്, ഇസ്രയേലിലാണ് ആ സ്ഥലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം വ്യക്തമായി പറഞ്ഞു. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുന്ന സമയം നബി തങ്ങൾ പറഞ്ഞു, ലാ തഖൂമുസ് സാഅ ഹത്ത തംതലി അൽഅർദു ളുൽമൻ വഉദ്വാനാ, ഭൂമിയിലുള്ള സർവ മനുഷ്യരും പരസ്പരം അക്രമികളായി മാറുകയും പരസ്പരം ശത്രുക്കളായി മാറുകയും അതിക്രമങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന സമയത്താണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം വരുന്ന നേരം, മഹാനായ മഹദി ഇമാം വരുന്ന നേരമൊക്കെ അതാണ്. ഫി ആഖിരി സമാൻ, അന്ത്യനാളിനോടടുക്കുമ്പോ. ثم يخرج رجل من اهل بيتي
എന്റെ വംശപരമ്പരയിൽ വരുന്ന തങ്ങളായ ഒരു മഹാനായ മനുഷ്യൻ മുഹമ്മദ് എന്ന പേരുള്ള അബ്ദുല്ലാ എന്ന ഉപ്പാക്ക് ജനിക്കുന്ന മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് പറയുന്ന അൽ മഹ്ദി എന്ന് മലക്കുകൾ പേരിടുന്ന ഒരു മഹാനായ മനുഷ്യൻ ആ സമയത്ത് വരും. അവര് വന്നതിന് ശേഷമാണ് ഭൂമിലോകത്തെ അതിക്രമങ്ങൾക്ക് പകരം നീതിയും സ്വസ്ഥതയും അള്ളാഹു സ്ഥാപിക്കുന്നത്. ഹബീബായ നബി തങ്ങളോട് ഉമ്മു ശരീക്ക് റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ ഫഅയ്നൽ അറബു യൗമഇദിൻ, അന്ന് അറബികൾ എവിടെയായിരിക്കും? قال العرب يومئذ قليل عند നാളിനോട് അടുക്കുമ്പോൾ അറബികൾ കുറഞ്ഞു കൊണ്ടിരിക്കും. കാരണം വലാ തഖൂമ സാഅ ഹത്താ യകൂന റൂം അക്സറ الناس. ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത് ينزل على المناره البيضاء شرقيه دمشق ദമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള അൽ മസ്ജിദുൽ അമവി എന്ന് ഇന്ന് നിലവിലുള്ള പള്ളിയുണ്ട് അവിടെ. ഇന്ന് നിലവിലുള്ള 12-13 നൂറ്റാണ്ടുകളോളം പഴക്കമുള്ളൊരു മസ്ജിദുണ്ട് അൽ മസ്ജിദുൽ അമവി. ആ മസ്ജിദുൽ അമവിയുടെ വെളുത്ത മുനാരങ്ങളിലൂടെ രണ്ട് മാലാഖമാരുടെ ചിറകുകളിൽ കൈവച്ചുകൊണ്ട് സുബഹിനിസ്കാരത്തിൻ്റെ സമയത്ത് മുടിയിൽ നിന്ന് വളരെ മനോഹരമായ മുത്തുപോലോത്ത ജലഗണങ്ങൾ ഉറ്റി വീഴുന്ന രീതിയിൽ ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുമെന്ന് ഹബീബുന റസൂലുള്ളാഹ് صلى الله عليه وسلم فبينما امامهم قد تقدم يصلي بهم الصبح അവിടെ സുബ്ഹി നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു മിഹ്റാബിലേക്ക് നിന്നിട്ടുണ്ടാകും. മഹാനവറുകൾ ഈസ നബിയെ കാണുമ്പോൾ പിന്നോട്ട് വരും. ഈസാ നബി അലൈഹിസ്സലാം ഫയലഉ ഈസാ യദഹു അലാ കതിഫൈഹി ثم يقول له تقدم فصلي فانها لك اقيمت فيصلي بهم امامهم. മഹാനായ ഈസാ നബി പറയും, നിങ്ങളുടെ നിസ്കാരത്തിന് മഹ്ദി ഇമാമേ നിങ്ങൾ തന്നെയാണ് നിൽക്കേണ്ടത്, നിങ്ങളാണ് ഇമാമ്, ഞാൻ മഅ്മൂമാണ്, ഈ ഉമ്മത്തിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ് ഇമാമ് നിൽക്കേണ്ടത്, ഞാൻ പിറകിലാണ് എന്ന് പറഞ്ഞ് മഹ്ദി ഇമാം മെഹ്റാബിൽ നിന്ന് മാറി ഈസാ നബിയെ ഇമാമത്ത് നിർത്താൻ വേണ്ടി നിൽക്കുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാം സ്നേഹത്തോടത് നിരസിക്കുകയും ഇമാം മഹ്ദിയോട് ഇമാം നിൽക്കാൻ പറയുകയും ചെയ്യും. ഇത് നടക്കാൻ പോകുന്നത് ഡമസ്കസിലാണ്, സിറിയയുടെ തലസ്ഥാനത്തെ അൽ മസ്ജിദുൽ അമവി എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അൽ മസ്ജിദുൽ അമവിയാണ് ഷർഖിയ ദിമഷ്കിലുള്ള പള്ളി. വലിയ അത്ഭുതം എന്ന് വെച്ചാൽ, തങ്ങൾ ഡമസ്കസിന്റെ കിഴക്കുഭാഗം എന്ന് തങ്ങൾ പറയുന്ന കാലത്ത് ദിമഷ്ക് എന്ന് പറയുന്ന നഗരം അള്ളാഹിന്റെ ഭൂമിയിലില്ല. ദിമഷ്ക് എന്ന നഗരം അള്ളാഹിന്റെ, അതൊരു മുഅ്ജിസത്താണ്.